ബ്രേക്കിംഗ് ഡൗൺ ദ ബാരിയർ എന്ന് പറയുന്നത് സമതാ വിഭജന ധ്യാനത്തിൻ്റെ അഡ്വാൻസ്ഡ് പ്രാക്ടീസാണ്. ഈ നിർദ്ദേശങ്ങൾ തുടക്കക്കാർക്കല്ല, കല്യാണമിത്രത്തിന് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിന് കുറച്ച് ദിവസം മൈത്രി അഭ്യസിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ അഡ്വാൻസ്ഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് തുടക്കക്കാർക്ക് ഉള്ളതല്ല. കല്യാണമിത്രത്തിൽ കുറച്ച് ദിവസം അഭ്യസിച്ചതിന് ശേഷമാണ് ഈ അഭ്യാസം അഭ്യസിക്കേണ്ടത്. ഇത് അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നമ്പർ 1 ആണ്. സമത വിഭജന ധ്യാനം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളുടെ കല്യാണമിത്രത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിൽ ആയിരിക്കും ആദ്യം നമ്മൾ ജോലി ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഈ അഡ്വാൻസ്ഡ് അഭ്യാസമായിട്ടുള്ള ബ്രേക്കിംഗ് ഡൗൺ ദ ബാരിയേഴ്സ്, വേലിക്കെട്ടുകളെ തകർക്കൽ എന്ന ഈ അഭ്യാസം ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ നമ്മളുടെ മൈത്രി ധ്യാനം ഒരു വ്യക്തിയിൽ ആണ് നമ്മൾ അഭ്യസിച്ചത്. നമ്മൾ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന നമ്മളുടെ കല്യാണമിത്രം അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിലായിരുന്നു നമ്മൾ ഇതുവരെ മൈത്രി അഭ്യസിച്ചിരുന്നത്. അടുത്ത പടി എന്തെന്നാൽ, നമ്മൾ നമ്മളുടെ മിത്രവലയം എല്ലാ ജീവികളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അതാണ് നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. നമ്മൾ ഒരുപക്ഷെ അവരെ അറിയുമായിരിക്കാം, ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭ്യാസം മാറ്റേണ്ടതുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇവ. ഇത് പൂർത്തിയാക്കാൻ ഒന്നോ രണ്ടോ ഇരിപ്പിൽ കൂടുതൽ ആവശ്യം ഇല്ല. ഇത് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് മറുപടി തരണം. അതിനുശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിന് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അഡ്വാൻസ്ഡ് പ്രാക്ടീസ് സ്റ്റെപ്പ് നമ്പർ 2 തരുന്നതാണ്. ആ സ്റ്റെപ്പായിരിക്കും നിങ്ങൾ ശിബിരത്തിൽ മുഴുവൻ ഫോളോ ചെയ്യുക. ബ്രേക്കിംഗ് ഡൗൺ ദ ബാരിയർ അല്ലെങ്കിൽ അതിർവരമ്പുകളുടെ ലംഘനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഉള്ള നിർദ്ദേശമാണ് ഇത്. ഒന്നോ രണ്ടോ ഇരിപ്പിൽ നിങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. 1. 3 കല്യാണമിത്രങ്ങളെ കൂടി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിനെ കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമായിട്ട് നിങ്ങൾ മൈത്രി അയയ്ക്കുക. അവർ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണുന്നത് വരെ അവർക്ക് മൈത്രി നൽകുക. ഒരു സമയത്ത് ഒരു കല്യാണമിത്രത്തിന് വേണം നിങ്ങൾ ഇതേപോലെ മൈത്രി കൊടുക്കാൻ. അങ്ങനെ 3 കല്യാണമിത്രങ്ങൾ നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുക, അവർക്ക് മൈത്രി കൊടുക്കുക. അവർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പുഞ്ചിരിക്കുന്നത് കാണുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ മൈത്രി കൊടുക്കണം. നിങ്ങൾ മൈത്രി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അവർ പുഞ്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മൈത്രി നിർത്താവുന്നതാണ്. അങ്ങനെ 3 സ്പിരിച്വൽ ഫ്രണ്ടിന് നിങ്ങൾ ഓരോ സമയത്തായിട്ട് മൈത്രി കൊടുക്കുക. 2. നിങ്ങൾ 4 കുടുംബാംഗങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈത്രി കൊടുക്കുക. ഇവർ ആണായാലും പെണ്ണായാലും പ്രശ്നമില്ല. അവർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് വരെ നിങ്ങൾ അവർക്ക് മൈത്രി കൊടുക്കുക. 3. നിങ്ങൾക്ക് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാത്ത 4 വ്യക്തികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. 4 ന്യൂട്രലായിട്ടുള്ള ആൾക്കാർ. അത് ഒരുപക്ഷെ ഡ്രൈവറായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറിലുള്ള ക്യാഷ്യറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹലോ പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരിലും അഭ്യസിക്കുക. 4. അടുത്തതായിട്ട് നിങ്ങൾ മൈത്രി കൊടുക്കേണ്ടത് നിങ്ങളുടെ ശത്രുക്കൾക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെറുപ്പുണ്ട്, അവർക്കാണ് നിങ്ങൾ മൈത്രി കൊടുക്കേണ്ടത്. അവർ എത്ര പേർ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവർ നിങ്ങളോട് തിരിച്ച് പുഞ്ചിരിക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണുക. നിങ്ങൾ അവർക്ക് മൈത്രി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അവരോട് വൈരാഗ്യം ഇല്ലാതാകുന്ന അവസ്ഥ വരെ നിങ്ങൾ മൈത്രി കൊടുക്കുക. തിരിച്ച് അവർ നിങ്ങളെ നോക്കി നിങ്ങളുടെ മനസ്സിൽ പുഞ്ചിരിക്കുന്നത് വരെ ഇത് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും പുഞ്ചിരിക്കുന്നത് കണ്ട ഉടനെ നിങ്ങൾ അടുത്ത വ്യക്തിയിലേക്ക് പോകണം. ഇത് അല്പം വേഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു സമയത്ത് അവരെ എല്ലാവരെയും ഒരുമിച്ച് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരരുത്. അവർ പുഞ്ചിരിക്കുന്നത് കാണുക, കണ്ട ഉടനെ അടുത്ത വ്യക്തിയിലേക്ക് കടക്കുക. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്.
മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് ശത്രുക്കളുടെ ഗ്രൂപ്പിൽ, ആ സമയത്ത് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാത്ത ന്യൂട്രലായിട്ടുള്ള വ്യക്തികളിലേക്ക് തിരിച്ചു പോകുക. എന്നിട്ട് അവർക്ക് മൈത്രി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൈത്രി കുറച്ചുകൂടി ശക്തമാകും. അതിനുശേഷം നിങ്ങൾ വീണ്ടും ശത്രുക്കൾക്ക് മൈത്രി കൊടുക്കുക. എന്നിട്ട് അവർ തിരിച്ച് പുഞ്ചിരിക്കുന്നത് വരെ തുടരുക. നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് മുൻപിലുള്ള ഗ്രൂപ്പിൽ പോവുക. എന്നിട്ട് അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി സന്തോഷം ആയിട്ട് വേണം അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാൻ. അടുത്ത ഗ്രൂപ്പിൽ ചെന്നതിന് ശേഷം അവർ തിരിച്ച് നിങ്ങളോട് പുഞ്ചിരിക്കുന്നത് വരെ നിങ്ങൾ മൈത്രി അഭ്യസിക്കുക. ഇതിനെയാണ് ബ്രേക്കിംഗ് ഡൗൺ ദ ബാരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിർക്കെട്ടുകളുടെ ലംഘനം, വേലി കെട്ടുകളുടെ ലംഘനം. ഇപ്പോൾ നിങ്ങളുടെ ഊർജം എന്ന് പറയുന്നത് തലയിലാണ്. ഇപ്പോൾ തലയിൽ നിന്നായിരിക്കും നിങ്ങളുടെ ഊർജം സ്വാഭാവികമായിട്ടും പ്രസരിക്കുന്നത്. അത് വീണ്ടും സ്വാഭാവികമായിട്ട് ഹൃദയത്തിൻ്റെ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനെ ഒരിക്കലും താഴോട്ട് തള്ളി മാറ്റരുത്. ക്രമേണ നിങ്ങളുടെ അഭ്യാസം പുരോഗമിക്കുന്ന സമയത്ത് അത് മുകളിലേക്ക് തന്നെ വരുന്നതാണ്. അടുത്ത പടിയിൽ നിങ്ങൾ ഈ അനുഭവത്തെ നിങ്ങൾ എല്ലാ ദിശകളിലേക്കും പ്രസരിപ്പിക്കും. അതിനു മുൻപായിട്ട് നിങ്ങൾ ബ്രേക്കിംഗ് ഡൗൺ ദ ബാരിയർ എന്ന ഈ പടവ് കടക്കണം.